நிமிஷங்கள் நிறையும் நிமிஷங்கள் ஈ பிரார்த்தன நிமிஷங்கள் ஹிருதயம் ஞான் பகரும் நிமிஷங்கள் ஈ பாவன நிமிஷங்கள் நயனங்கள் நிறையும் நிமிஷங்கள் ஈ பிரார்த்தன நிமிஷங்கள் ஹிருதயம் ஞான் பகரும் நிமிஷங்கள் ஈ பாவன நிமிஷங்கள் நாதாமி வரணே என்றே பிரார்த்தன கேள்கணமே தாதாமி தரணே நின்றே சாந்துவன வஜனங்கள் ஹிருதயம் தகரும் போ வேறு எங்கு போகும் ஞா ஹிருதயம் தகரும் போ வேறு எங்கு போகும் ஞா வியசனம் முழுவன் பறையும் ஞா அருமபிதாவின் அருகிலிருந்தன் வியசனம் முழுவன் பறையும் ஞா திருச்செவிச்சவனது கேட்கும் கருணாமயநாதன் திருச்செவிச்சவனது கேட்கும் கருணாமயநாதன் நாதாமி வரணே என்றே பிரார்த்தன கேள்கணமே தாதாமி தரணே நின்றே சாந்துவன வஜனங்கள் ஹிருதயம் தகரும் போ வேறு திருசந்நிதியில் காத்திருக்கும் திருஹிதமறியார் திருமொழி கேள்கான் திருசந்நிதியில் காத்திருக்கும் திருவஜனாமிருதமழையில் அவனன் கதனம் கழுகிடும் திருவஜனாமிருதமழையில் அவனன் கதனம் கழுகிடும் நாதாமி வரணே என்றே பிரார்த்தன கேள்கணமே தாதாமி தரணே நின்றே சாந்துவன வஜனங்கள் ஹிருதயம் தகரும் போ வேறு எங் போகும் ஞா ஹிருதயம் தகரும் போ வேறு எங்கு போகும் ஞா யோனாவின் புஸ்தகம் 4:6 முதல் 11 வாக்கியங்கள் யோன
അവന്റെ തങ്കളത്തിൽ നിന്നും രൂപം തക്കവണ്ണം അവന്റെ തലക്ക് താങ്കൾ ആയിരിക്കേണ്ടതെന്നും യഹോവയായ ദൈവം ഒരു ആവണ കൽപ്പിച്ചുണ്ടാക്കി അരാവണ മീരെ വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിത്തനാർ പുറന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി. സൂര്യനൊരിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനകളെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു. മരിച്ചാൽ കൊല്ലാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് ഹീനമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ മരണപരിണ്യം കോപിക്കുന്നതിന് ഹീനം തന്നെ എന്ന് പറഞ്ഞു. അരിനു യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വളങ്കയും ഇരങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായി എത്തിച്ചിരിക്കണം. മനുഷ്യരും അനേകം ഇരങ്ങളുമുള്ള മഹാനഗരമായി നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ബാലിക്കുമോ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്നിനായ വൈദിക ശ്രേഷ്ഠൻ, സ്നേഹമുള്ള വിശ്വാസികളെ, പരിശുദ്ധ മൂന്ന് നോമിനെ കുറിച്ച് എന്റെ അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ മൂന്ന് നോമ്പ് നമ്മുടെ സഭയുടെ ഏറ്റവും ചെറിയ നോമ്പാണ്. പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിലും ഉപരിയായി പരിശുദ്ധ നോമ്പ് നമ്മിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണം. എപ്പോഴാണ് നോമ്പ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്? അപ്പോഴാണ് പശ്ചാത്താപവും കണ്ണുനീരും ഉണ്ടാകുന്നത്. ക്രിസ്തുവിനെ കാണുവാനുള്ള കണ്ണാടിയാണ് കണ്ണുനീർ. ക്രിസ്തുവിനെ കാണുവാനുള്ള കണ്ണാടി നേടിയെടുക്കേണ്ടത് പരിശുദ്ധ നോയമ്പിലൂടെയാണ്. നോമ്പ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഉള്ളത്തെ പ്രകാശിപ്പിക്കണം. യോനാ പ്രവാചകനെ നാം സ്മരിക്കുന്നത് പരിശുദ്ധ മൂന്ന് നോമ്പിലൂടെയാണ്. വചനവുമായി ഏറ്റുമുട്ടിയ പ്രവാചകന്മാർ ഏറെയുണ്ട്. അവരിൽ ഒരാളാണ് യോനാ പ്രവാചകൻ. പ്രവാചകന്മാർ ആരും തളർന്നു പോയില്ല, അവർ വളരുകയാണ് ചെയ്തത്. വചനവുമായി യോനാ പ്രവാചകൻ രണ്ട് തവണ ഏറ്റുമുട്ടുന്നതായി യോനായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യോനായുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. യോനായുടെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ കാണുന്നത് ദൈവത്തിന്റെ അനുതാപം ഒരു ജനത്തിന്റെ മാനസാന്തരത്തിന് കാരണമായി എന്നാണ്. അതുപോലെ യോനാ പ്രവാചകന്റെ മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ പ്രവചിച്ചു വരുന്നു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനുവെ ഉന്മൂലം ആകുമെന്ന് യോനാ പ്രവാചകൻ ഘോഷിച്ചു പറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്. അതാണ് നാം യോനാ പ്രവാചകനെ കണ്ടു പഠിക്കേണ്ടത്. യഹോവയായ ദൈവം യോനയോട് നിനുവയിലേക്ക് പോകുവാൻ പറഞ്ഞു. യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന യോനയാണ്. രണ്ടാം അധ്യായത്തിൽ യഹോവയിലേക്ക് ഓടി വരുന്ന യോനയാണ്. അതുപോലെ മൂന്നാം അധ്യായത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് ഓടുകയാണ്. നാലാം അധ്യായത്തിൽ അവൻ ദൈവത്തിന് ഒരു പടി മുമ്പേ യാത്ര ചെയ്യുകയാണ്. പല പ്രതിസന്ധികളിലും മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരു പ്രവാചകനെയാണ് നാം കാണുന്നത്. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി, നീ പുറപ്പെട്ട് നിനുവയിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോനാ പ്രവാചകൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശിശിലേക്ക് ഓടിപ്പോയി, യാഹോവിലേക്ക് ചെന്നു. പഴയ നിയമകാലത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് യാഹോവ് അല്ലെങ്കിൽ ജോപ്പ. അവൻ തർശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്ത് അവൻ ആ കപ്പലിൽ കയറി അവരോടുകൂടെ യാത്രയായി. യഹോവയായ ദൈവം സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തരും അവരവരുടെ ദേവന്മാരോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കുവാൻ ചരക്കുകൾ സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു.
യോന പ്രവാചകൻ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പൽ പ്രമാണി അടിത്തട്ടിൽ ചെന്ന് അവനെ വിളിച്ചുണർത്തി. നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു. ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നുവെന്ന് അറിയാൻ അവർ ചീട്ട് ഇട്ടു. ചീട്ട് യോനായ്ക്ക് വീണു. അവർ അവനോട് ചോദിച്ചു, ആരുടെ നിമിത്തം ഈ അനർത്ഥം ഞങ്ങളുടെ മേൽ വന്നുവെന്ന് നീ ഞങ്ങളോട് പറഞ്ഞു തരയണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ ജാതി ഏത് എന്ന് അവർ ചോദിച്ചു. അതിനവൻ പറഞ്ഞു, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അവർ അത്യന്തം ഭയപ്പെട്ടു. അവർ ചോദിച്ചു, നീ എന്തിന് അങ്ങനെ ചെയ്തു? യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് ചോദിച്ചു, സമുദ്രം അടങ്ങുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവി, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വിപത്ത് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നുവെന്ന് അവർ യഹോവയോട് നിലവിളിച്ചു പറഞ്ഞു. യഹോവയെ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. അവർ യോനയെ എടുത്ത് സമുദ്രത്തിന്റെ ആഴത്തിലേക്കിട്ടു. സമുദ്രത്തിന്റെ കോപം അടങ്ങി. അപ്പോൾ യഹോവയെ ഭയപ്പെട്ടു. അവർ യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകൾ നേർന്നു. യോനയെ വിഴുങ്ങുവാൻ യഹോവ ഒരു വലിയ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. ആ മത്സ്യം യോനയെ വിഴുങ്ങി. അങ്ങനെ യോന മത്സ്യത്തിന്റെ ഉള്ളിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു. അനുതപിച്ച് പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിലേക്ക് തിരികെ വന്നു. യഹോവ കൽപ്പിച്ചപ്പോൾ മൂന്നാം നാൾ ആ മത്സ്യം യോനയെ കടൽക്കരയിൽ ഛർദ്ദിച്ചു. യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവെന്നാണ്. നാം നിഷ്കളങ്കരായി, കളങ്കരഹിതരായി ദൈവസന്നിധിയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇടയാകണം. അതാണ് യോന എന്ന പേരിന്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:39-40 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. യോനയെപ്പോലെ നമ്മുടെ കർത്താവും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. ഇതാണ് മനുഷ്യർക്ക് ലഭിക്കേണ്ട ഏക അടയാളം. ഗ്രീക്ക് ഭാഷയിൽ മത്സ്യത്തിന്റെ പേര് ഇത്തൂസ് എന്നാണ്. യോന മത്സ്യത്തിന്റെ ഉള്ളിൽ എന്നുവച്ചാൽ ഇൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുവൻ ക്രിസ്തുവിലായിരിക്കുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോന പ്രവാചകൻ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ചു. രക്ഷ പ്രാപിച്ചതിനെ ഓർത്ത് നമ്മൾ ഈ മൂന്ന് നോമ്പ് ആചരിക്കുന്നത്. യോനയെ അവൻ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലിന് വേണ്ടി യഹോവ ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. യോന സന്തോഷിച്ചു. പിറ്റേ ദിവസം ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. യോനയുടെ തലയിൽ വെയിലടിച്ചപ്പോൾ അവൻ മരിക്കണമെന്ന് തോന്നി. ജീവിച്ചിരിക്കുന്നത് നല്ലത് മരിക്കുന്നതാണെന്ന് തോന്നി. ദൈവം യോനയോട് ചോദിച്ചു, നീ ഈ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന്. യഹോവ അവനോട് ചോദിച്ചു, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രി കൊണ്ട് ഉണ്ടായി വരികയും നശിച്ചുപോകുകയും ചെയ്ത ആവണക്കിനെ ചൊല്ലി നീ ദുഃഖിക്കുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 100,000+ മനുഷ്യരും അനേകം മൃഗങ്ങളും ഉള്ള നിനുവയോട് സഹതാപം തോന്നരുതോ എന്ന് ചോദിച്ചു. സത്യ അനുതാപത്തോടൊപ്പം സത്യ കുംഭസാരത്തിലൂടെയും പാപങ്ങൾ കഴുകിക്കളഞ്ഞ് മാനസാന്തരപ്പെട്ട് യോനയെപ്പോലെയും നിനുവേക്കാരെ പോലെയും ജീവിച്ച്
കളങ്കരഹിതരായി ദൈവകരുണയ്ക്കും ദൈവപ്രീതിക്കും അർഹരായി രക്ഷപ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നാം ജീവിക്കണമെന്ന സന്ദേശമാണ് യോന നമുക്ക് തരുന്നത്. ഈ മൂന്ന് നോമ്പ് കാലത്ത് ഈ സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.